സിസനായ യേശു ദാവിദിന്റെ വംശജനായിരിക്കുമെന്ന്. യേശുവിന്റെ വംശാവലിയിൽ നമുക്ക് കാണുവാൻ സാധിക്കും മറിയത്തിന്റെ ഭർത്താവായ ജോസഫ് ദാവിദിന്റെ വംശത്തിൽ പിറന്നവനായിരുന്നുവെന്ന്, ദാവിദിന്റെ പുത്രനായിരുന്നുവെന്ന്. നമുക്കറിയാം, യേശുവിന് ദാവീദിൻ്റെ പുത്രൻ എന്ന പേര് ലഭിക്കുവാൻ ദാവീദ് ഗോത്രത്തിൽപ്പെട്ട ജോസഫ് വേണമായിരുന്നു. ജോസഫിനെ നീതിമാൻ എന്നാണ് ബൈബിൾ വിശേഷിപ്പിക്കുന്നത്. നീതിയും സത്യവും ഒരുമിച്ച് പോകുന്നു. മറിയം പരിശുദ്ധാത്മാവിനാൽ യേശുവിനെ ഗർഭം ധരിച്ചു എന്ന സത്യം അംഗീകരിക്കുമ്പോഴാണ് ജോസഫ് നീതിമാനാകുന്നത്. അതിന് സ്വപ്നത്തിലൂടെയുള്ള ദൈവിക വെളിപ്പെടുത്തലും ആവശ്യമായി. ദൈവം തൻ്റെ പുത്രനെ പരിപാലിക്കുവാനുള്ള ദൗത്യം ജോസഫിനെയാണ് ഏൽപ്പിച്ചത്. അവൻ തൻ്റെ ഭാര്യയായ മറിയത്തെ സ്വീകരിച്ചു. അങ്ങനെ നിശബ്ദനായ ജോസഫ് യവനയ്ക്ക് പിന്നിൽ നിന്ന് രക്ഷാകര ചരിത്രത്തിൽ പ്രധാന പങ്ക് വഹിച്ചു. യേശു ജനിക്കുമെന്ന് വിസ്തരിക്കിതം രേഖപ്പെടുത്തിയപ്പോൾ അത് ബെത്ലഹേമിലായിരിക്കുമെന്ന് എഴുതപ്പെട്ടിരുന്നു. അതുകൊണ്ട് ജോസഫ് ഗർഭിണിയായ മറിയത്തെയും കൂട്ടിക്കൊണ്ട് ബെത്ലഹേമിലേക്ക് പോയി. ജോസഫ് യേശുവിൻ്റെ വളർത്തുപിതാവായി, പരിശുദ്ധകന്യകാ മറിയത്തിൻ്റെ സംരക്ഷകനും. രക്ഷകനെ ഈജിപ്തിൽ നിന്ന് വിളിക്കണം, അവൻ നസ്രായൻ എന്നറിയപ്പെടണം. അവിടെയും ജോസഫിൻ്റെ പങ്ക് വ്യക്തമായി കാണാം. സ്വപ്നത്തിൽ ലഭിച്ച നിർദ്ദേശമനുസരിച്ച് ഉണ്ണി യേശുവിനെയും മറിയത്തെയും കൂട്ടി ഈജിപ്തിലേക്ക് ജോസഫ് പോയി. സമയത്തിൻ്റെ പൂർണ്ണതയിൽ യേശു കുടുംബം നസ്രത്തിൽ തിരിച്ചു വന്നതും ഒരു ദൈവനിശ്ചയം തന്നെ. മാനുഷികമായി ചിന്തിക്കുന്നവന് മനസ്സിലാക്കാൻ പറ്റാത്ത ജീവിതാനുഭവങ്ങളുടെ മുമ്പിൽ ഇടറാതെ പതറാതെ ദൈവത്തിലേക്ക് മാത്രം നോക്കി ജോസഫ് രക്ഷാകര ദൗത്യത്തോട് സഹകരിച്ചു. മറിയത്തിൻ്റെ ശുദ്ധീകരണവും യേശുവിനെ ദേവാലയത്തിൽ സമർപ്പിക്കലും നടക്കേണ്ടത് ജോസഫിൻ്റെ സാന്നിധ്യത്തിൽ തന്നെ. യേശുവിന് 3 ദിവസം ദേവാലയത്തിൽ തങ്ങുവാൻ കാരണമായതും ജോസഫ് മറിയത്തെയും യേശുവിനെയും കൂട്ടി ജെറുസലേമിലേക്ക് വന്നതാണെന്ന് വിശുദ്ധ ഗ്രന്ഥം സാക്ഷ്യപ്പെടുത്തുന്നു. ജോസഫിനെ പറ്റി പഠിക്കുമ്പോൾ യേശുവിനെയും മറിയത്തെയും കുറിച്ചുള്ള വലിയ ജാഗ്രതയും ശ്രദ്ധയും കാവലും പരിചരണവുമെല്ലാം നമ്മുടെ മനസ്സിൽ തിങ്ങി നിൽക്കുന്നു. യേശുവിൻ്റെ രക്ഷാകര വഴിയിൽ ഇത്രയേറെ പ്രമുഖനായ മറ്റൊരു വ്യക്തിയെ കാണുവാൻ കഴിയുമെന്ന് തോന്നുന്നില്ല. അതുകൊണ്ട് തന്നെയാകണം സഭ വിശുദ്ധ ജോസഫിന് അതുല്യമായൊരു സ്ഥാനം കൽപ്പിച്ചു കൊടുത്തിരിക്കുന്നത്. അല്പം വൈകിയാണെങ്കിലും ആരാധനക്രമത്തിലും മറിയത്തോടൊപ്പം ജോസഫിൻ്റെ പേരും ചേർത്തു. മനുഷ്യരക്ഷാകർമ്മത്തിൽ വലിയ പങ്ക് ജോസഫിനും ഉണ്ടായിരിക്കണമെന്നത് ഒരു ദൈവനിശ്ചയം തന്നെ. ശബ്ദ കോലാഹലം ഉണ്ടാക്കി സമൂഹത്തിന്റെ ശ്രദ്ധ പിടിച്ചെടുക്കുവാൻ വിഗ്രഹം കാണിക്കുന്ന നമുക്ക് നിശബ്ദ സേവനത്തിന്റെ മാതൃകയായി വിശുദ്ധ യോസേഫ് പിതാവ് ഇന്നും നിലകൊള്ളുന്നു.